ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ല. പക്ഷെ പേര് കേൾക്കുമ്പോൾ തന്നെ നല്ല കൊതിയാവും. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ ഒന്ന് ടേക്ക് എവേ ഓർഡർ എടുക്കാൻ പോകുന്നത്. കൊച്ചിയിലെ ഏറ്റവും പോപ്പുലർ ആയ ജെഫ് ബിരിയാണി. നിക്കാക്ക് ശിരീസിനി വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഞാൻ ലുബ്ന. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി വാങ്ങിച്ചു നോക്കാം. ബാ ഞങ്ങളുടെ ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും. ആക്ച്വലി കൊച്ചിയിൽ വന്ന് ഫസ്റ്റ് റിവ്യൂ ഇതിനെ കുറിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നേരിട്ട് വന്ന് ഇവിടുന്ന് കഴിച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നത്, പക്ഷെ പറ്റിയില്ല ലോക്ക്ഡൗൺ എല്ലാം കാരണം. എന്തായാലും അതിൻ്റെ എല്ലാം കടം വിട്ടും ഇത് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതായിരിക്കും. വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, കാരണം നല്ല ഒത്തിരി പോസിറ്റീവ് റിവ്യൂസാണ് ജെഫ് ബിരിയാണിയെ കുറിച്ച് കേട്ടിട്ടുള്ളത്. സോ ജെഫ് ബിരിയാണി കഴിച്ചിട്ടുള്ള ജെഫിൻ്റെ റിവ്യൂ എന്നുള്ളത് ജെഫ് പറയുന്നതായിരിക്കും. ജെഫ് ബിരിയാണി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോപ്പമ്പടിയിലാണ്. കലൂരിന് അത്യാവശ്യം ദൂരമുണ്ട് തോപ്പമ്പടിയിലേക്ക്. പിന്നെ ബസ്സൊന്നുമില്ലാത്ത കാരണം, ട്രാഫിക് അധികം ഇല്ലാത്ത കാരണം ഞങ്ങളൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഇവിടെ എത്തി. ഇനി തിരിച്ച് വീട്ടിലെത്തിയിട്ട് വേണം ഇതൊന്നും കഴിക്കാൻ. ജെഫിന്റെ ജെഫ് ബിരിയാണിയിൽ ചിക്കൻ പോർഷൻ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, മട്ടൺ ആണ്. ആ വണ്ടിയിൽ ഇതിന്റെ മണവും സഹിച്ചവിടെ വരെ വണ്ടി ഓടിച്ചത് എങ്ങനെയാണെന്ന് തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുമല്ലോ, കുളിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. സോ റെഡി. ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ. ചിക്കനിൽ ഇങ്ങനെ നല്ല പീസുകളൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് പീസ് ഉണ്ട്, രണ്ട് പീസ് ഉണ്ട്, അത്യാവശ്യം വലുപ്പുണ്ട്. ഓക്കെ, നല്ല റൈസാണ് ഇത്. നമ്മളെ റൈസ് ഉണ്ടല്ലോ, ഈ റൈസ് ഉണ്ട് നമ്മള് മദ്രകദീമില് മിസ്റ്റർ റോസ്റ്റ് അല്ലേ, ഹൈദരാബാദി ആരും റൈസ് വാങ്ങാറില്ലേ, അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല. ഇതിപ്പോ എന്താ പറയാ, ഞങ്ങളുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ മിസ്റ്റർ റോസ്റ്റിന്റെ ബിരിയാണി വളരെ ഇഷ്ടമാണ്. അതുപോലെ ഇതും സെയിം ഫ്ലേവർ ആയിട്ട് തോന്നുന്നത്. എന്താ പറയാ, ഹൈദരാബാദി ഇങ്ങനെയല്ല, പക്ഷേ ഞാൻ പറയുന്നത് ആ ഹൈദരാബാദി സ്റ്റൈലാണ് അവർ വെക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ ഹൈദരാബാദി അല്ലാട്ടോ, ഞാൻ പറയുന്നത് പാകിസ്ഥാനി ഹൈദരാബാദി സംഭവമാണ്. അപ്പോൾ അവരുടെ സ്റ്റൈലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ചിക്കൻ കഴിച്ചോട്ടെ, ചിക്കൻ അവിടത്തേക്കാളും നല്ലത്, നല്ല മേ ബി ചിക്കൻ്റെ ഡിഫറൻസ് ആണെന്നറിയില്ല, നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എന്താ പറയുക, ഏതാ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ജെഫ് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് നമ്മുടെ ജെഫ് ഇൻട്രസ്റ്റ് ആണ്. ഇനി മട്ടൺ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കാം. സംഭവം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോഴേ പറഞ്ഞ പോലെ. അതുപോലെ 1, 2, 3 മട്ടൺ പീസ് ഉണ്ട് അതില്. ഇപ്പൊ മട്ടൺ ബിരിയാണിയിൽ 3 മട്ടൺ പീസ് ഉണ്ട്. നമുക്ക് അതിന് മട്ടൺ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ലക്ഷണമൊക്കെ കണ്ടിട്ട് നല്ല മണമുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. ഓക്കെ, മട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തൊടുമ്പോ തന്നെ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നുണ്ട്. നല്ല കാണാൻ നല്ല ജ്യൂസി ടെൻഡർ മട്ടൺ ഒക്കെ നമ്മുടെ സായിപ്പന്മാർ പറയല്ലേ, അതുപോലെ ഉണ്ട്. കഴിച്ചു നോക്കാം. മട്ടണിന്റെ ഫ്ലേവർ ടോട്ടലി ഡിഫറെന്റ് ആണ്. കാരണം ഞങ്ങളിപ്പോൾ ഖത്തറിലായത് കാരണം, ഖത്തറിലായിരുന്ന കാരണം അവിടുത്തെ ഒരു ടേസ്റ്റ് കമ്പയർ ചെയ്ത് പോകുന്നത് ഓട്ടോമാറ്റിക്കലി. അപ്പൊ ജെഫ് പറഞ്ഞ പോലെ മിസ്റ്റർ ബ്രോസ്റ്റിന്റെ ഒരു ഫ്ലേവേഴ്സ് വരുന്നുണ്ട് റൈസിനും മസാലയ്ക്കും. പക്ഷെ ഈ മട്ടണിൽ ഉള്ള ഫ്ലേവർ അത് ടോട്ടലി ഡിഫറെന്റ്, അത് വേറെവിടെയും കിട്ടിയിട്ടില്ല. അതുപോലെ മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ്, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നു. പക്ഷെ അതിലത്തെ കളർ കണ്ടല്ലേ, സാധനം ഡ്രൈ ആക്കി വെക്കുമ്പോൾ അങ്ങനെയല്ല, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മീറ്റാന്ന് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ഈ ജെഫ് ബിരിയാണിയെ കുറിച്ച് കുറേ റിവ്യൂസ് കണ്ടു, കുറേ പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് കഴിക്കുന്നതിന് മുന്നേ പുതിയതായിട്ട് കഴിക്കാൻ കഴിച്ച ഒരു ഐറ്റമാണിത്. ഞങ്ങളൊക്കെ അപ്പോഴേ പറഞ്ഞ പോലെ ആദ്യം ഇത് ഇതിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നു കഴിക്കണമെന്നുള്ളത് അത് പറ്റിയില്ല. എന്നാലും ഒരു ടേക്ക് എവേ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, അത് വ്ളോഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു, അത് ചെയ്തു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കുക്ക് ചെയ്ത രീതിയിൽ തന്നെ വ്യത്യാസം തോന്നുന്നത്, അതിൻ്റെ വീട്ടിൻ്റെ ഫ്ലേവറിലാണ് ഇത് ഹൈലൈറ്റ് ആയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സാലഡ് വരുന്നുണ്ട്, ക്യാബേജ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ്. കുറച്ച് മധുരം, കുറച്ച് ഉപ്പ്, കുറച്ച് പുളിയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സാലഡ്. പിന്നെ ഇതിൻ്റെ കൂടെ ശരിക്കും വേണമെങ്കിൽ പപ്പടവും ചമ്മന്തിയും അച്ചാറും മറ്റേ തൈരും എല്ലാം കൂടെ ഒരു കോമ്പിനേഷനിൽ കഴിച്ചാൽ ഒന്നും കൂടി ഉഷാറാകാൻ തോന്നുന്നു.
ഇപ്പം നമുക്ക് ഈ സാലഡും ബിരിയാണിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ നിങ്ങൾ പറയണ്ടെന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഫുഡ് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഇനി വേറെ സംസാരമില്ല. ഓക്കെ, എനിക്ക് ഫുഡിൻ്റെ മുകളിൽ എപ്പോഴും റെസ്പെക്ട് കൊടുക്കുന്നതാണ് താല്പര്യം, പക്ഷെ നടക്കാറില്ല. ഉള്ളവിടെ ഫുഡ് റിവ്യൂ തുടങ്ങിയതിന് ശേഷം ഫുഡിൻ്റെ റെസ്പെക്ട് കൊടുക്കുന്നത് കുറഞ്ഞു. ഫുഡ് നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മട്ടൻ്റെ ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം ചിലപ്പോൾ ഇന്ത്യൻ മട്ടനായ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിന്റെ മട്ടൻ ആയതുകൊണ്ടായിരിക്കും. അറിയാട്ടെ, ഇനിയിപ്പൊ എവിടെ ഒരു വാങ്ങിയെന്നാണ് എനിക്കറിയില്ല, പക്ഷേ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഒരു പൊളപ്പൻ ബിരിയാണി, ജെഫ് ബിരിയാണി കഴിച്ചു, ഒരു ചിക്കനും ഒരു മട്ടനും ഓരോന്നല്ല ഹാഫ് ഹാഫ് ഞങ്ങൾ ഷെയർ ചെയ്തു. ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഫെമിലിയർ ആണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ദോഹയിൻ്റെ ഇതിൻ്റെ സെയിം ഫെമിലിയർ ആയിട്ടുള്ള മസാല ഇട്ടുള്ള റൈസ് കഴിച്ചിട്ടുണ്ട്. ചിക്കനും മട്ടനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, അതായത് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മസാലയും അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു സുലൈമാനിയൊക്കെ ഉണ്ടാക്കി. ചിയേഴ്സ്. സുലൈമാനിയാണ് കേട്ടോ, തുളസിയിലിട്ടുണ്ട്, കാരണം ഞങ്ങളുടെ എൻ്റെ മാതാശ്രീ സ്നേഹത്തോടെ കൂടെ തൊട്ട് കൊച്ചു തൈ ഉണ്ട്, അതിൽ മൊത്തം ഇലയും പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ജെഫ് ബിരിയാണിയുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസ്, ബിരിയാണിയുടെ റേറ്റ് എത്രയാണെന്നുള്ളതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണ്. അവിടെ വേറെ ഐറ്റംസ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾ പോകുന്ന ദിവസം ചെക്ക് ചെയ്തിട്ടാണ് പോകാൻ. മെനു ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു സമയമായത് കാരണം. ഈ ഒരു സമയം കൊറോണ സമയം റമദാന്റെ ടേക്ക് അവേ മാത്രമേ ഇപ്പോൾ ഇന്നില്ല. ഞങ്ങൾ പോയത് റമദാന്റെ സമയത്തായിരുന്നു. അപ്പോ ചിലപ്പോൾ ഇനിയിപ്പോ ഡിഫറെന്റ് വെറൈറ്റീസ് ഒക്കെ ഉച്ചയും കാലത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടല്ല. റമദാൻ കഴിഞ്ഞിട്ട് ആയിരിക്കും പറയാ, നമ്മുടെ നല്ല ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി സ്റ്റാഫ്, അവിടുത്തെ ഓണർ ഉണ്ടായിരുന്നു, അവിടെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ജെഫ് ബിരിയാണി വ്ളോഗ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കൊച്ചിയിൽ ഇതുപോലെ വേറെ നല്ല റെസ്റ്റോറൻറ്റ്സ് സജസ്റ്റ് ചെയ്താൽ ഞങ്ങൾ എന്തായാലും പോയി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഷർമ്മകൾ കുറേ പേർ ഇഷ്ടമായെന്ന് പറഞ്ഞു, വേറെ കുറേ ഷർമ്മ കടകളുടെ പേര് സജഷനിൽ വന്നിട്ടുണ്ട്, അവിടെയും പോകുന്നതായിരിക്കും. വീണ്ടും അടുത്ത വ്ളോഗിൽ സന്ധിക്കുന്നവരെയും നമുക്ക് ജെഫിൻ ലുബ്ന.